ആ പാലും ഓക്കെ അന്റെ മുണ്ട് കെട്ടിക്കോ തലയിലേറ്റിക്കോ ഒരു തുള്ളി ഒഴിച്ചൂലപ്പോ ആ അതാണ് പാലട്ടോ ആ പാലൊക്കെ 54 രൂപ 54 രൂപ ലിറ്ററിന് സൊസൈറ്റിക്കാരുണ്ട് ഇതിന്റെ ചെവി ഒരു പഴയ മുറം കെട്ടി തൂക്കിയതല്ലത് ഇടൊക്കെ ഇതിന്റെ ചെവിന്റെ ഒരു ചെവിന്റെ വില എന്നാ മതി കുട്ടികളെ 10 കേസ് കൂടി കൊണ്ടുവരിടാ നമ്മൾക്ക് എന്ത് തൂക്കല്ലല്ലോ ഒരാള് എന്ന് പറയണേലി കുഞ്ഞിപ്പയാക്കാലേക്ക് കൊണ്ടുപോകണം അതാ കച്ചവടം ഇതാ മോതിൽ നോക്കടാ ആണുങ്ങൾക്ക് എന്തിനാ മാക്കണ കണ്ടി ഇതാ വാ മോനെ ഇതാ ഊർജിൽ നിന്ന് അരിന്റെ പുള്ളി വാ ഇതാണ് ഈ കുഞ്ഞിക്കോയാക്കന്റെ പ്രത്യേകത ഈ പുള്ളി കുത്തു നോക്കിട്ട് നമ്മൾ മോതിൽ പോകുള്ളൂ നരിപ്പുള്ളി എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും എല്ലാരെ കച്ചിലും ഇല്ല അപ്പൊ ചെറു പ്രത്യേകത ഉള്ള സാധനം ഞാൻ വാങ്ങാം ആറ് മുല ഉള്ള ആടുകൂട്ടി ചേരത്തില്ല അതിന് കൊണ്ടുവരുന്നു ഞാൻ അപ്പൊ കൊണ്ടുവരുമ്പോ എന്നെ വിളിച്ചിട്ടുണ്ട് ആറ് മുല ആ ഇത് ഓരോന്ന് 2.75 ഇഞ്ചുണ്ടാവും തൂക്കം ആ ഇറച്ചി ഉണ്ടാവും ഇതൊക്കെ ചെറിയ ചെറിയ പതിഞ്ഞ കായിനല്ലേ കൊടുക്കുന്നത് 2.75 ഇഞ്ച് തൂക്കം ഉണ്ടാവും തിളക്കുമ്പോ ഒരു കിലോമീറ്റർ അകലത്തേക്ക് ഒരു ഇറച്ചിന്റെ വാസന ഇങ്ങനെ വരും മൂക്ക് അതാണ് ഈ കന്നിന്റെ പോകുന്നത് ഇറച്ചിന്റെ ഒരു വാസന ഒരു കിലോമീറ്റർ അകലത്തേക്ക് തിളക്കുമ്പോ വരണമെങ്കിൽ ഈ കന്നേ പറ്റുള്ളൂപ്പാ ഈ കന്ന് ആ ഏഴ് പറയാൻ തന്നെ കുട്ടികളെ 10 കേസ് കൂടി കൊണ്ടുവരിടാ നമ്മൾക്ക് എന്ത് തൂക്കല്ലല്ലോ ഒരാള് എന്ന് പറയണേലി കുഞ്ഞിപ്പയാക്കാലേക്ക് കൊണ്ടുപോകണം അതാ കച്ചവടം ഇതാ മോതിൽ നോക്കടാ ആണുങ്ങൾക്ക് എന്തിനാ മാക്കണ കണ്ട ഇതാ മോതില് കണ്ടാ ഈ നൂലും പഴിപ്പിച്ചിട്ടടാ ഇങ്ങനത്തെ 10 കന്ന് എടുത്തിട്ട് ഒരു 1.5 കിലോന് വരുന്നവനെ ഒരു ചൂരും വാസനയുള്ള ഇറച്ചി കുടിക്കുകളേ അതിന് അങ്ങനത്തെ മോല് വാങ്ങണു എല്ലാ പേരാളും ഓരോ പഞ്ചത്തട്ടെ നൂലുമ്പ് കഴിഞ്ഞാൽ വിറ്റാലും പറ്റില്ല എന്തായാലും ആ ആവശ്യങ്ങൾ നടക്കട്ടെ ചെറിയ ചെറിയ കായിന് ഇങ്ങോട്ട് വരിക ആചാര നിസ്സാര കായിനാണ് ഇന്ന് പൊയ്ക്കൾ വെക്കണ് ഇവിടെ നിന്ന് 5 തോനൊക്കെ കുറെ മാതിക്കൂട്ടിട്ട് കാര്യമില്ല അങ്ങോട്ട് വരും കാര്യം തടഞ്ഞു പോകാണ്ട് വരും ആ തലക്കുന്ന ഈ തല വരെ ഇങ്ങനെ നോക്കി പൊയ്ക്കൾ ഏതാ 2 ലക്ഷത്തി 10,000 രൂപ ആ വെറുതെ പറയല്ല 2 ലക്ഷത്തി 10,000 രൂപക്ക് ഒരു പജ്ജായിട്ടത് അത് പൊയ്ക്കൾ തന്നെയാണ് അത് പജ്ജ് തന്നെയാണ് ഈ ആഴ്ച വന്ന കന്നൊക്കെ നല്ല അടിപൊളി കന്നാണ് ഇതുണ്ടോ അതാ ഇതെങ്ങനത്തെ മുതലാണ് വരുന്നത് ഏതിലും നമുക്ക് കറക്ക എന്തു ചിജ ചവിട്ടേ കുത്തി നാട്ടുകൾക്ക് അറിയില്ല ഇതാണ് ഇതാ മുതൽ ഈ മുതലാണ് ഇതൊക്കെയാണ് കൊണ്ടുപോയിട്ട് നമ്മളെ ഒരു പെരയിലാക്കേണ്ടത് ആ പജ്ജ നീപ്പിച്ചാ വെച്ചു ആ കാര്യം നിലത്തത് എടുത്താ ഇതൊന്നും വെറുതെ പറയണല്ല ഉള്ളതേ പറയുള്ളൂ മക്കളെ എന്നിട്ട് കേടൊക്കെ ദൈ സുഖം കിട്ടണമെങ്കിൽ ഈ തന്തന്റെ അടുത്ത് വരണം ഈ സുഖം കിട്ടണമെങ്കിൽ ആ ഈ സുഖം കിട്ടണമെങ്കിൽ ഈ തന്തന്റെ അടുത്ത് വരണം ഏത് ചേട കൊണ്ടാലും ഉറവ് മുന്തിരമാതിരി ഇങ്ങനെ പൊന്തിക്കൊണ്ട് വരും അതന്നെ അതാ പോയിക്കള് ഒന്നിട്ടൊന്ന് പറയല്ലപ്പാ ആ തലക്കെന്ന് നോക്കി അതൊക്കെ നമ്മൾ തന്നെയാണ് അത് ഇതൊന്നും കൊണ്ടുവരില്ലാന്ന് വിചാരിച്ച കണ്ടിച്ചേ നല്ല നല്ല മുതലൊന്നും നിങ്ങൾ ഇതിൽ വിടൂല അതന്നെ ഞങ്ങൾക്ക് പറ്റുന്ന കേടുതാ ഈ മുതലൊക്കെ നമ്മളതാ ഇതാണെങ്കിൽ നിന്റെ ചെവി ഒരു പഴയ മുറം കെട്ടി തൂക്കിയതല്ലത് ഇടൊക്കെ കാണുണ്ടെങ്കിൽ ഈ ഇതിന്റെ ചെവിന്റെ ഒരു ചെവിന്റെ വില എന്നാ മതി അതാ പജ്ജി ആ ഇതാണെങ്കിൽ 4 ആസരിച്ചക്കം പണിയെടുത്ത് അങ്ങനെ ഉറക്കാൻ കഴിച്ചൂല 4 ആസരിച്ചക്കം അതൊക്കെയാണ് നമ്മളെ കച്ചവടം ഇതേ ഇതാണ് മോട്ട പൈക്കുട്ടി ഊർജല് എച്ചപ്പ് പെട്ട പൈക്കുട്ടി ഇതാ ഇതാണ് ചെറിയ കായിന് വാങ്ങിയിട്ട് വലിയ കായിന് മുക്കണ്ട പജ്ജി ഇതൊക്കെ നമ്മൾ തന്നെ ഇതൊക്കെ ഇപ്പൊ എവിടെ കൊടുത്ത് കിട്ടിയിക്കുന്നു അറിയില്ല ചെറുക്കന്മാരെ ഇതാ അവിടെ ഇവിടെ കൊടുത്ത് കിട്ടാണ് ഇത് ചെറിയ കായിന് ഒരു വക്കറ്റിന് കൊണ്ടുവരും കുട്ടികളെ ഒരു പാത്രം എടുത്താനേന്ന് പറയണ്ട പജ്ജിതാ ചെറിയ കായ 20,000 രൂപ ഇതിന് ആകെ ചോദിച്ചിട്ടുള്ളൂ പിന്നെ ഒരു കുറക്കലും ഉണ്ടാവുമല്ലോ ഇനിയിപ്പൊ തിന്ന് എന്തെങ്കിലും കുറച്ചു കൊടുക്കുമ്പോഴല്ലോ അപ്പൊ ആ കാക്ക നിങ്ങളെ എപ്പത്തി അയാൾ ഇന്ന് വയന ഇവിടുത്തെ തരണ വയനാട്ടി തരാം ആ ചോദ്യം ഉപ്പ അയാൾ ഇവിടെ വന്ന് ലോഡ്ജ് എടുത്ത് കിടക്കലാണ് എന്നിട്ട് ഒരു ആഴ്ചയിൽ 2 പൈക്കളും ഉണ്ടാവും പിന്നെ അത് വിറ്റ പിന്നെയും വരും അങ്ങനെയാണ് അയാളെ കച്ചവടം എത്ര സങ്കേറ്റ് വേണേലും ഇവിടെ ഉണ്ട് ഒരു പജ്ജിന് വന്നവന് 2 പജ്ജാ കൊടുക്കുന്നു ഒരു പജ്ജ് സബ്സിഡി കൊടുക്കും അതന്നെ 2 പജ്ജ് വാങ്ങണമെന്ന് ഒരു പജ്ജ് പ്രിയ ആ കുട്ടികളുടെ പൈക്കൾ തോറ്റു നിറച്ച് കുട്ടികളുടെ പൈക്കൾ ആ പിന്നെ അതാ കുട്ടികളൊക്കെ അതാ പജ്ജിൻ്റെ ആണ് ഒന്ന് ആ ചുവന്ത പജ്ജൻ കുട്ടിയാണ്
അതിൻ്റെ ഒട്ടിയാണ്. ഇതാ ഇതിൻ്റെ ഒട്ടി, ആ കുട്ടി, ആ കുട്ടി, അതിന് വൈക്കുട്ടി. ഏ ഇത് 40 രൂപ ചോദിച്ചോളൂ. അതൊക്കെ എന്തേലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേ, നമ്മളെ ആൾക്കാർ വരാൻ അതിന് ആൾക്കനുസരിച്ചൊക്കെ നമുക്ക് നീങ്ങാം, അതല്ലേ വേണ്ടേ? അതെ ആചരി കൊടുത്തു പോയിട്ട് ഇട്ടിട്ടുള്ളത്. ഏ ആ അത് തരാ. വില ഉണ്ടേ, വില ഇല്ലാതെ കിട്ടൂല. അങ്ങനത്തെ ആള് വരാനുള്ളൂ, ആളൊക്കെ നീച്ചു വരുന്നുള്ളു. ഓല എന്താന്ന് വെച്ചാൽ ഒന്നിങ്ങനെ ആൾക്കാര് ഈ കൊടുന്നോലൊന്നും മയങ്ങട്ടെന്ന് വിചാരിച്ച് നിക്കുക. കൊടുന്നോലൊന്നും മയങ്ങലല്ലേ നമുക്ക് വിലക്ക് കിട്ടുള്ളൂ എന്ന് വിചാരിച്ച് നിക്കാണ്. അല്ലാതെ ആൾക്കാരൊക്കെ നീച്ച് ഓല ഏർപ്പാടൊക്കെ കഴിഞ്ഞ് ഇതിനൊരു 10 ലിറ്റർ ഒക്കെ കിട്ടും. അതിന് എന്തെങ്കിലും വേറെ ഐറ്റം പോയിക്കുട്ടാ. അതെന്നെ പുക്ക് കണ്ടിച്ച്, അതാണ് ഈ കുഞ്ഞിക്കോയക്കുള്ള പ്രത്യേകത. എന്തേലും ഒന്നൊരു മത്സ്യം എല്ലാവർക്കും കിട്ടാത്തൊരു മൂല നമ്മളെടുത്തുണ്ടോ? ആ ഗീറ് ഗീറ്, ആ പാല് എന്റെ മുണ്ട് കെട്ടിക്കോ, തലയിലേറ്റിക്കോ, ഒരു തുള്ളി ഒഴിച്ചൂലപ്പോ. ആ അതാണ് പാലട്ടോ. ആ അതാണ്, ആ പാലൊക്കെ 54 രൂപ, 54 രൂപ ലിറ്ററിന് സൊസൈറ്റിക്കാർ തരും. 54 രൂപ സൊസൈറ്റിക്കാർ എറിയും. ആ തോളെ പിടിച്ച് കട്ടഞ്ഞാ മതി മക്കളെ, അത്ര തീനും കൂടിയുള്ള പൈക്കുട്ടാ. നിങ്ങക്ക് ആ അത് പറഞ്ഞിട്ട് എന്താ ആൾക്കാർക്ക് അത് പറഞ്ഞതിനെ ഓല് മനസ്സിലാവില്ല. അതിന് സംശയിക്കൊന്നും വേണ്ട. ഇങ്ങനത്തെ പേറൊക്കെ പെരുന്ന സമയത്ത് ഹൈവേ റോട്ടും ഒരു 5 സെന്റിലും കിട്ടായിരിക്കൂല. ആ ഇപ്പൊ 70 മീറ്റർ ഒക്കെ വരുന്ന റോഡുണ്ടല്ലോ, ആ റോഡിന്റെ വട്ടത്ത് ഒരു 5 സെന്റിൽ നമുക്ക് ഇപ്പൊ ചനിയിൽ ബുക്കാണെങ്കിൽ അല്ലെങ്കിൽ പെറ്റുടുമ്പ ബുക്കാണെങ്കിൽ കിട്ടും. പെറ്റുടുമ്പ ബുക്കാണ് നല്ലത്, ഉത്തമം. ആ ആലോചിച്ചാ നിക്കണ്ട.